السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. خلق السماوات بغير عمد ترونها وألقى في الأرض رواسي أن تميد بكم. وبث فيها من كل دابة وأنزلنا من السماء ماء فأنبتنا فيها فأنبتنا فيها من كل زوج كريم

നമ്മെല്ലാവരെയും പഠിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചനാഥൻ അവൻ്റെ വിശുദ്ധമായ വാക്യങ്ങൾ ഏറ്റവും ശരിയായ വിധത്തിൽ മനസ്സിലാക്കുവാൻ ആ വാക്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അവന് സർവശക്തന് തൃപ്തിപ്പെട്ട വിധം ജീവിക്കുവാനും നമ്മെല്ലാവരെയും ചുണക്കുമാറാവട്ടെ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായി സൂറ ലുഹുമാനിലെ ഒൻപത് വരെ ആയത്തുകൾ നമ്മൾ പഠിച്ചു ഈ ഗ്രന്ഥം യുക്തിബദ്ധരമായ ഒരു ഗ്രന്ഥമാണ് കിതാബുൻ ഹക്കീം എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത് ഈ ഗ്രന്ഥത്തിൽ നിന്ന് ധാരാളം ഉപകാരങ്ങൾ അനുഗ്രഹങ്ങൾ ഒട്ടേറെ പ്രയോജനങ്ങൾ നന്മകാംക്ഷിക്കുന്ന മുഴുവൻ ആളുകൾക്കും ലഭ്യമാവും എന്നിട്ട് അവരുടെ ഗുണങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു പക്ഷേ ഈ ഗ്രന്ഥത്തിൽ നിന്ന് ദൈവിക വചനങ്ങളിൽ നിന്ന് ഓരോ മനുഷ്യനെയും തെറ്റിക്കുവാൻ വേണ്ടിയിട്ട് അവരുടെ ശ്രദ്ധ കളയുവാൻ വേണ്ടി വഞ്ചനാത്മകമായ വർത്തമാനങ്ങൾ ലഹുൽ ഹദീസ് വില കൊടുത്ത് വാങ്ങുന്ന ആളുകൾ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട് അവരോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അങ്ങനെയുള്ള ആളുകൾ അതിൽ ആപജ്ഞരായ മുഴുകിപ്പോയ ആളുകൾ വൈദ ചുച്ച്ല അലൈഹി ആയാ വല്ല ഉദുനൈഹി ഖഅല്ല അവരുടെ ചെവികളിലൊക്കെ അടപ്പിട്ടതുപോലെ ഏത് ഭാഗത്തു നിന്നാണ് ദൈവികാധ്യാപനങ്ങൾ കേൾക്കാത്തതുപോലെ നടന്നകലുന്നു എന്ന് അവരെ സംബന്ധിച്ച് പറഞ്ഞു എന്നാൽ സത്യവിശ്വാസികൾക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്ന അപാരമായ സ്വർഗത്തെ സംബന്ധിച്ചും അവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ സംബന്ധിച്ചും സന്തോഷവാർത്ത നൽകുകയും ചെയ്തു ഇനി ഏതൊരു വിശ്വാസവും അല്ലെങ്കിൽ ഏതൊരു പ്രവൃത്തിയും മനുഷ്യരുടെ ഈ ഭൂമുഖത്ത് നടത്തുന്ന ഏതൊരു പ്രവൃത്തിയും ഈ ഭൂലോകത്തെ മുഴുവൻ ജീവിതവും ഏറ്റവും തീരണമെങ്കിൽ സമാധാനപൂർണവും എല്ലാ അർത്ഥത്തിലും ശാന്തി നിലനിൽക്കുന്ന ഒരു ലോകമായി വാഴണമെങ്കിൽ അങ്ങനെയുള്ളൊരു ലോകത്ത് നമുക്ക് ജീവിക്കണമെങ്കിൽ ഏറ്റവും ആദ്യം ശരിയാവേണ്ട ഒരു കാര്യമുണ്ട് അത് മനുഷ്യരുടെ ദൈവവിശ്വാസമാണ് ഈ ലോകം സംവിധാനിച്ച് തന്ന ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന റബ്ബിനെ അറിയുക തിരിച്ചറിയുക അവൻ്റെ കൽപ്പനകൾ എന്താണെന്ന് മനസ്സിലാക്കുക ആ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുക ഇതിന് ഭാഗ്യം ലഭിക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം വമ്പിച്ച പ്രശ്നങ്ങളായിരിക്കും അതിലേക്കാണ് അടുത്ത ആയത്തുകൾ സൂചിപ്പിക്കുന്നത് وَبَثَّ فِيهَا مِنْ كُلِّ دَابَّ وَأَنزَلْنَا مِنَ السَّمَاءِ مَاءً فَأَنبَثْنَا فِيهَا مِنْ كُلِّ زَوْجٍ كَرِيمٍ الله سبحانه وتعالى مُدُوًّا مَنُوشَّةَ കണ്ണു തുറപ്പിക്കുകയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതിൻ്റെ ആശയം എന്താണെന്ന് ആദ്യം നമുക്ക് നോക്കാം ഹലക സമാവാത്തി അമദിൻ തറൌനഹ നമുക്ക് സുപരിചിതമായ പദങ്ങളാണ് ഹലക അവൻ സൃഷ്ടിച്ചിരിക്കുന്നു അസമാവാ ആകാശങ്ങൾ വാനലോകങ്ങൾ ഹലക സമാവാതി ബിഹൈരി അമദിൻ അമദ് എന്ന് പറഞ്ഞാൽ തൂണ പില്ലർ ബിഗൈരി അമദിൻ തൂണുകളില്ലാതെ സപ്പോർട്ട് ഒരു തൂണില്ലാതെ താങ്ങില്ലാതെ ബിഗൈരി അമദിൻ തറൌനഹ നിനക്ക് അതിനെ കാണാം അമദിൻ തറൗനഹ ആകാശങ്ങളെ തൂണുകളില്ലാതെ സൃഷ്ടിച്ചതായിട്ട് നിനക്ക് കാണാം വേറെ രൂപത്തിലും അതിനർത്ഥം പറയാം നിനക്ക് കാണാൻ കഴിയുന്ന തൂണുകളില്ലാതെ അവൻ ആകാശത്തെ സൃഷ്ടിച്ചവനാണ് രണ്ട് ആശയങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ ഒന്ന് തൂണുകളേ ഇല്ല തൂണുകളെ ഇല്ലാതെ ആകാശത്തെ സൃഷ്ടിച്ചതായിട്ട് നിനക്ക് കാണാം നാം രണ്ടാമത് പറയുന്നത് നിനക്ക് കാണാൻ കഴിയുന്ന വിധത്തിലുള്ള തൂണില്ലാതെ എന്ന് വെച്ചാൽ നമുക്ക് ദൃഷ്ടിഗോചരമായ തൂണുതാ ഇത് ആകാശത്തിൻ്റെ തൂണാണ് എന്ന് പറയാൻ കഴിയുന്ന തൂണില്ല പക്ഷേ തൂണുകളുണ്ട് നിനക്ക് കാണാൻ കഴിയില്ല എന്നുള്ള അർത്ഥവും അതിനുണ്ട് ും അവൻ ഇട്ടു അല്ലെങ്കിൽ ഉറപ്പിച്ചു അവിടെ വെച്ചു എന്നൊക്കെ പറയാം അൽകാഫിൽ അർ ഭൂമിയിൽ റവാസിയ റവാസിയ എന്ന് പറഞ്ഞാൽ ശരിക്കും കീലങ്ങൾ ആണികൾ നങ്കൂരം എന്നൊക്കെ അർത്ഥമുണ്ട് റവാസിയ അൻ തമി പർവ്വതങ്ങളാണ് ഉദ്ദേശിക്കുന്നത് ഭൂമിയിൽ അവൻ പർവ്വതങ്ങളെ സൃഷ്ടിച്ചു വെച്ചു അൻ അത് നിങ്ങളെയും കൊണ്ട് ഉലഞ്ഞു പോവാതിരിക്കാൻ ഭൂമി നിങ്ങളെയും കൊണ്ട് ഉലഞ്ഞു പോവാതിരിക്കാൻ ചാഞ്ഞുലയാതിരിക്കാൻ അവൻ പർവ്വതങ്ങൾ അതിൽ സൃഷ്ടിച്ചു വ അൽഫിൽ അർലി റവാസി അൻ തമീദിക്കും എന്ന് മാത്രമല്ല അവനതിൽ വ്യാപിപ്പിച്ചു പരത്തി ബസ്സ

ബിഹി ിഹി ഫിഹ എന്നിട്ട് അതുകൊണ്ട് അല്ലെങ്കിൽ അവിടെ ഭൂമിയിൽ അവൻ മുളപ്പിച്ചു ഫ അംബച്ച് എല്ലാ തരത്തിൽപ്പെട്ട ഇണകളെയും കരീം മാന്യമായ ഏറ്റവും മഹത്തരമായ എല്ലാ ഇണ ഇണകളെയും സസ്യങ്ങളെയും അവൻ മുളപ്പിച്ചു മിങ് കുല്ലി ഔജിൻ കരീം എന്നാണ് അപ്പോൾ ഈ ആദ്യത്തെ ആയത്ത് ഈ പത്തൊൻപത്തെ ആയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ സൂചിപ്പിച്ച ഒന്ന് ആകാശവുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെയുള്ള സുഹൃത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്തരത്തിലുള്ള ആയത്തുകൾ വിശുദ്ധ ഖുറാൻ നിരവധി സ്ഥലങ്ങളിൽ നിരവധി സ്ഥലങ്ങളിൽ ഉദരിക്കുന്നുണ്ട് നമുക്കറിയാവുന്ന ചെറിയ സുഹൃത്തുകളിൽ വരെ കാണാൻ അത് ഇത് നമുക്ക് ചുറ്റിലുമുള്ള ഒട്ടേറെ ദൃഷ്ടാന്തങ്ങൾ ഏതൊരു മനുഷ്യനും കണ്ണു തുറന്നാൽ കാണാൻ കഴിയുന്ന നേരം വെളുത്താൽ അയാൾക്ക് അനുഭവവേദ്യമാവുന്ന കാര്യങ്ങളാണ് സുപരിചിതമായ കാര്യങ്ങൾ ഏത് കാട്ടിലുള്ള ആദിവാസിക്കും ഏത് നഗരത്തിൽ താമസിക്കുന്ന പരിഷ്കൃതനും ഒക്കെ തന്നെ എല്ലാ മനുഷ്യർക്കും എവിടെ ഏത് ഭാഷ എന്താവട്ടെ ഏത് ഭൂഖണ്ഡത്തിലവൻ ജീവിക്കട്ടെ ഏതാണെങ്കിലും ഏത് കാലഘട്ടമാവട്ടെ ആ കാലഘട്ടങ്ങളിൽ ഒക്കെയും ഇന്നും എന്നും നിലനിൽക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ പടച്ചറബിൻ്റെ ആയത്തുകൾ എടുത്തു പറയുകയാണ് ആ ആയത്തുകളുടെ കൂട്ടത്തിൽ ഈ ആയത്തിൽ എണ്ണിയിരിക്കുന്നത് ഈ സൂക്തത്തിൽ പറഞ്ഞിരിക്കുന്നത് സമാവാതി ബിഗൈരി അമദീൻ തറൌനഹ ആകാശങ്ങളെ സൃഷ്ടിച്ചത് വലിയൊരു അനുഗ്രഹമാണ് ഒരു അത്ഭുതമാണ് ഒരു ദൃഷ്ടാന്തമാണ് ബി വൈരി അമദിൻ തറൌനഹ നിനക്ക് കാണാൻ കഴിയുന്ന തൂണുകളില്ലാതെ എന്ന് പറയുമ്പോൾ ആകാശത്ത് നമുക്കറിയാം ധാരാളം ഗോളങ്ങൾ നക്ഷത്രങ്ങൾ ഇങ്ങ് ഉപഗ്രഹങ്ങളും ഗ്രഹങ്ങളും ഒക്കെയായിട്ട് ധാരാളമുണ്ട് എന്ന് മാത്രം ഒക്കെ നിശ്ചലമായി നിൽക്കുകയല്ല അത് അത് വളരെ കൃത്യമായിട്ട് അതിന് നിശ്ചയിക്കപ്പെട്ട പാതയിലൂടെ ഭ്രമണപഥത്തിലൂടെ സഞ്ചാരപഥത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടേ ഒരേ വേഗതയിൽ ഒരേ അകലത്തിൽ അവയുടെ അകലത്തിൽ ഒരു വ്യത്യാസം വരുന്നില്ല അവയുടെ വേഗതയ്ക്ക് ഏറ്റക്കുറവ് വരുന്നില്ല എന്തുകൊണ്ട് എന്നുള്ളതാണ് അള്ളാഹു പറയ അവിടേക്കാൾ നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് ഹലക്ക സമാവാത്തി ബിഹൈരി അഹ്മിൻ തറൗനഹ ഇവിടെ നിനക്ക് കാണാൻ കഴിയുന്ന തൂണുകളില്ലാതെ എന്ന് പറഞ്ഞ് വ്യാഖ്യാനം പറഞ്ഞപ്പോൾ ആളുകൾ അതിനെ സംബന്ധിച്ച് മുഫസറുകൾ വ്യാഖ്യാനിച്ചത് തൂണുകളുണ്ട് പക്ഷേ നമുക്ക് കാണാൻ സാധ്യമല്ല അതിന് പുതിയ ഈ മനു മനുഷ്യരെ ഓരോ ദിവസവും മനുഷ്യൻ്റെ കണ്ടുപിടുത്തങ്ങൾ അവൻ്റെ അറിവിൻ്റെ വികാസം അനുസരിച്ചുകൊണ്ട് മാറിക്കൊണ്ടിരിക്കും ശാസ്ത്രം ഇന്ന് പറയുന്നത് നാളെ ആയിക്കൊള്ളണമെന്നില്ല പക്ഷേ ഈ പുതിയ കാലഘട്ടത്തിൽ ഇതുവരെ നമുക്ക് അറിവ് വച്ച് പറയാൻ കഴിയും ഈ ഗ്രഹങ്ങളൊക്കെ ഇതൊക്കെ കൃത്യമായ ആകർഷണത്തിൻ്റെ പേരിലാണ് നിലകൊള്ളുന്നത് എന്തുകൊണ്ട് അവയുടെ ഭ്രമണപഥം മാറി സഞ്ചരിക്കുന്നില്ല എന്തുകൊണ്ട് അവയുടെ വേഗതയ്ക്ക് വ്യത്യാസം വരുന്നില്ല എന്ന് ചോദിച്ചാൽ അവയൊക്കെ കൃത്യമായ ഒരു ആകർഷണ ഫലത്തിൻ്റെ പേരിലാണ് പരസ്പരം ബന്ധപ്പെട്ടു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണ് അത് കൊണ്ടിരിക്കുന്നത് ഇതായിരിക്കാം ആ തൂണിനെ സംബന്ധിച്ച് പറഞ്ഞത് എന്ന് പറയുന്നു അള്ളാഹു ആയാലം ഇനിയും കാലം പുരോഗമിക്കുമ്പോൾ ഒരുപക്ഷെ ഗ്രഹങ്ങളുമായി അതുപോലെ നക്ഷത്രങ്ങളുമായി ഒക്കെ ബന്ധപ്പെട്ട ധാരാളം കണ്ടുപിടുത്തങ്ങൾ ഇനിയും നടന്നേക്കാം ആ സമയത്ത് പോലും വിശുദ്ധ ഖുർആാൻ ആയത്തുകൾ മാറാൻ പോകുന്നില്ല അള്ളാഹു പറയുന്നു ബിഹൈരിഹ രണ്ട് റവാസിയ അൻ തമീതപിക്കുമെന്ന് പറഞ്ഞത് നിങ്ങളെയും കൊണ്ട് ഉലഞ്ഞു പോവാതിരിക്കാൻ ചാഞ്ഞുലയാതിരിക്കാൻ ഭൂമിയിലവൻ പർവ്വതങ്ങളെ സൃഷ്ടിച്ചു പർവ്വതങ്ങളെ സൃഷ്ടിച്ചു പർവ്വതങ്ങൾ ജിബാൽ അല്ലേ വിശുദ്ധ ഖുർആൻ ഈ ആയത്തുകളൊക്കെ പറയുന്ന ഏത് കാല നമ്മൾ മനസ്സിലാക്കണം ഏത് കാലത്താണ് ഏഴാം നൂറ്റാണ്ടിൽ ഏഴാം നൂറ്റാണ്ടിലാണ് പക്ഷേ നമുക്കറിയാവുന്നതുപോലെ ആധുനിക ശാസ്ത്രമൊക്കെ അതിൻ്റെ പ്രാഥമിക ഘട്ടം അത് വളർന്ന് വികസിക്കുവാൻ തുടങ്ങുന്നത് പതിനഞ്ചാം നൂറ്റാണ്ട് മുതലാണ് പതിനഞ്ചാം നൂറ്റാണ്ട് ആണ് യൂറോപ്യന്മാരുടെ കീഴിൽ ആധുനിക ശാസ്ത്രം വികസിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ വികസിച്ചുകൊണ്ടിരുന്ന ഈ ശാസ്ത്രത്തിൽ ഓരോ ദിവസവും പുതിയ പുതിയ പഠനങ്ങൾ ഉണ്ടാവാം ഓറോഗ്രാഫി എന്ന് പറയുന്ന പർവ്വതവുമായി ബന്ധപ്പെട്ട ശാസ്ത്രശാഖയിൽ പഠനശാഖയിൽ ധാരാളം കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട് അതിൽ പറയുന്ന ഒന്ന് ഇത് ഭൂമിയുടെ ഒരു എന്താ പറയുക സന്തുലിതാവസ്ഥ ഇക്യുബ്ലിര് എന്ന് പറയുന്ന അതിൻ്റെ ഒരു സന്തുലിതാവസ്ഥ കാത്തു കാത്തുസൂക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് ഐസോസ്റ്റസി എന്നതിന് ശാസ്ത്രത്തിൽ പറയുന്നുണ്ട് അത് കണ് നിലനിർത്തുവാൻ ഒരു പ്രധാന ഘടകം പർവ്വതങ്ങളാണ് എന്ന് പറയുന്നു പർവ്വതങ്ങളെ സംബന്ധിച്ച് പഠനം നടത്തിയ ആളുകൾ പറയുന്നത് പർവ്വതം നമ്മൾക്ക് മുകളിൽ കാണുന്ന ധാരാളം നല്ല ഹൈറ്റ് ഉള്ളതാണ് വലിയ ഉയരത്തിലുണ്ട് ആ ഉയരത്തിലുള്ളതിനേക്കാൾ കൂടുതൽ ഭൗമോപരിതലത്തിൽ ആ സമുദ്രനിരപ്പിൽ നിന്ന് എത്രയാണോ ഉയരമുള്ളത് അതിനേക്കാൾ ഉയരം ഉയം അല്ലെങ്കിൽ അതിനേക്കാൾ താഴ്ച ആ പർവ്വത്തിന് അടിയിലേക്കുണ്ട് എന്ന് പറയുന്നു ഭൂമിയുടെ വ്യത്യസ്തമായ കാര്യങ്ങളെ സംബന്ധിച്ച് പലതരത്തിൽപ്പെട്ട പഠനങ്ങളുണ്ട് അതിൽപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ പുറത്തു വന്ന പഠനമാണ് പ്ലേറ്റ് ടെക്ടോണിക്സ് എന്ന് പറയുന്നത് ഫലകചലന സിദ്ധാന്തം ഭൂമി വ്യത്യസ്ത ഫലകങ്ങളായിട്ട് പ്ലേറ്റുകളായിട്ട് വിഭജിക്കപ്പെടുകയും അതിങ്ങനെ പരസ്പരം പല രൂപത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ചിലതിൽ കോണ്ടിനെൻ്റൽ അല്ലെങ്കിൽ ഭൂ പിന്നെ ഭൂഖണ്ഡപരമായ ചില പ്രത്യേകമായ കരപ്രദേശങ്ങൾ മാത്രമുള്ള ഫലകങ്ങളുണ്ട് ചിലത് വെറും കടൽ സമുദ്രം മാത്രമുള്ള ഫലകങ്ങളുണ്ട് പലതരത്തിൽപ്പെട്ട ഫലകങ്ങൾ ഇത് അങ്ങോട്ടുമിങ്ങോട്ടുമൊക്കെ ചലിച്ചു ചലിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ചലിച്ചുകൊണ്ടിരിക്കുന്ന എസ്തനോസ്ഫിയർ എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിന് മുകളിൽ ലിത്തോസ്ഫിയർ എന്ന് പറയുന്ന ശിലാമണ്ഡലം നമ്മളൊക്കെ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഭൂവൽക്കവും അതിൻ്റെ ഭാഗങ്ങളും ഇങ്ങനെ തെന്നി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട് ഒരു പഠനത്തിൽ ആ തെന്നി നീങ്ങുന്നതിൻ്റെ ബാലൻസ് കീപ്പ് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് പർവ്വതങ്ങൾ ഉണ്ടാക്കപ്പെട്ടത് എന്ന് നിരീക്ഷിക്കുന്നു അള്ളഹു ആലം ശാസ്ത്രം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു നമുക്ക് കിട്ടുന്ന അറിവ് നമ്മുടെ ചിന്ത നമ്മുടെ ഗവേഷണം നമ്മുടെ പഠനം ഇതിലൂടെ കിട്ടുന്ന കാര്യങ്ങൾ വെച്ച് നമ്മൾ നിരീക്ഷിക്കുകയാണ് ഇങ്ങനെയാണ് ഒരുപക്ഷെ നാളെ മാറ്റി പറയും എന്ത് മാറ്റിയാലും ശരി വിശുദ്ധ കുർ അല്ലായത്തുകൾക്ക് മാറ്റം വരാൻ പോകുന്നില്ല ബിഹൈര് അഹമ്മദീൻ തരൌനഹ പറഞ്ഞ ശേഷം അൽ ഖാഫിൽ അർലി റവാസി അൻ തമീ നിങ്ങളെയും കൊണ്ട് ഒലയാതിരിക്കാനാ പർവ്വതം ഉണ്ടാക്കിയത് ഇവിടെ മാത്രമല്ല സൂറ അൻ നഹലിൽ ഇത് അള്ളാഹു സുബാനുത്തലാദിലെ പതിനഞ്ചാമ ആയത്തിൽ പറയുന്നുണ്ട് സൂറ അൽ അമ്പിയായിയിലെ മുപ്പത്തിയൊന്നാമത്തെ ആയത്തിലും ഇതേ കാര്യം വ്യക്തമാക്കുന്നുണ്ട് നമുക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയും റവാസിയ അൻ തമി ദബിക്കും നിങ്ങളെയും കൊണ്ട് ഭൂമി ഉലഞ്ഞു പോവാതിരിക്കാൻ പർവ്വതങ്ങൾ സൃഷ്ടിച്ചു വ ബസ്സഫീഹ മിൻകുല്ലി ദാബ മറ്റൊന്ന് പറയാണ് ഇവിടെ എല്ലാ തരത്തിൽപ്പെട്ട ജന്തുക്കളെയും അവൻ വ്യാപിപ്പിച്ചു വ ബസ്സഫീഹ മിങ്കുല്ലി ദാബ എത്ര ജന്തു കണക്കാക്കാൻ കഴിയാത്ത മാതിരിയാണ് കാരണം നമ്മൾ കടന്നു ചെന്നിട്ടില്ലാത്ത അഗാധമായ അല്ലെങ്കിൽ ഘോരമായ വനങ്ങൾക്കുള്ളിൽ ഇനിയും കണ്ടുപിടിക്കപ്പെടാത്ത പലതരത്തിൽപ്പെട്ട സ്പീഷീസ് ഉണ്ട് എന്ന് പറയുന്നു സമുദ്രത്തിൻ്റെ അഗാധങ്ങളിൽ ആഴിക്കടിയിൽ എന്തുമാത്രം ഇനിയും നമ്മൾ കണ്ടെത്താത്ത പലതരത്തിൽപ്പെട്ട ജന്തുക്കളുണ്ട് അല്ലെങ്കിൽ പലതരത്തിൽപ്പെട്ട ജീവികളുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് നമുക്കറിയില്ല മീൻ കുൽ എല്ലാ തരത്തിൽപ്പെട്ട ജന്തുക്കളെയും അവൻ വ്യാപിപ്പിച്ചു എന്ന് പറയുന്നു വ അൻസൽ നാമിന് സമാ ഈ മുകളിൽ നിന്ന് ആകാശത്തു നിന്ന് മഴ ലഭിക്കുക നമുക്കുള്ള ഒരു സംഗതി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പക്ഷേ അള്ളാഹു പറയുന്ന ഒരു ദൃഷ്ടാന്തം മാറി പറയാണ് ഫ അംബച്ച് ന ഫിഹാ മിൻകുല്ലി ജിൻ ഖരീം എന്നിട്ട് ഈ ഭൂമിയിൽ എല്ലാവിധ സസ്യങ്ങളെയും മിങ്കുല്ലി ഔരീം എന്ന ഇണകൾ സൗജ് കരീം മാന്യമായ അല്ലെങ്കിൽ മഹത്തരമായ എല്ലാവിധ സസ്യങ്ങളെയും അവൻ മുളപ്പിച്ചിരിക്കുന്നു ഫ അംബസ്ന ഫിഹാ മിൻകുല്ലി ജൗജിൻ കരീം ഇത് വളരെ ശ്രദ്ധേയമായ കുറച്ച് കാര്യങ്ങൾ അവിടെ അഞ്ച് കാര്യങ്ങൾ പറഞ്ഞു അല്ലേ ഒന്ന് ആകാശത്തിൻ്റെ സൃഷ്ടിപ്പ് രണ്ട് പർവ്വതങ്ങളുടെ സൃഷ്ടിപ്പ് മൂന്ന് ജന്തുക്കളെ വ്യാപിപ്പിച്ചത് പിന്നെ മഴ വർഷിപ്പിച്ചത് അതുപോലെ തന്നെ ചെടികളെ മുളപ്പിച്ചത് ഇതിലൊക്കെ ഇതൊക്കെ നമ്മൾ കാണുന്നതാണ് നമുക്ക് ചുറ്റുമുള്ള കാര്യമാണ് പക്ഷേ മനുഷ്യനോട് ചിന്തിക്കാൻ പറയാം ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇങ്ങനെ ചിന്തിക്കാൻ പറയുന്ന ഒരു സ്ഥലത്തല്ല സൂറ അൽ ബക്രയിലെ നൂറ്റി അറുപത്തി നാലാമത്തെ ആയത്തിൽ ഇതേപോലെ മറ്റു കാണാം ഇന്ന വൽ ലൈലി ഇന്നഫി സമാവാത്തിൽ എന്ന് പറയുന്നത് അതുപോലെ തന്നെ വൽ ഫുൽക്കൽ സഞ്ചരിക്കുന്ന കടലിൽ സഞ്ചരിക്കുന്ന കപ്പലുകൾ സംബന്ധിച്ച് അവിടെ സൂചിപ്പിക്കുന്നുണ്ട് കാറ്റുകളെയും മേഘങ്ങളെയും സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട് പലതരത്തിൽപ്പെട്ട പ്രകൃതി ദൃഷ്ടാന്തങ്ങൾ പടച്ചറബ് പറയാ എന്താ ഇതൊക്കെ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ സാധാരണഗതിയിൽ യുക്തിവാദി എന്ന് പറയുന്നൊരു ടീമുണ്ട് മുമ്പ് നമ്മൾ സൂചിപ്പിച്ചിരുന്നത് അവരുടെ യുക്തിപൂർണ്ണമാണ് പ്രവൃത്തി എല്ലാം യുക്തി കടിസ്ഥാനത്തിലാണ് എന്ന് പറയും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ് എന്നൊക്കെ പറയും പക്ഷേ വിശുദ്ധ കുർ ദൈവവിശ്വാസമാണ് ഏറ്റവും ഏകദൈവ വിശ്വാസമാണ് ഈ ഭൂമുഖത്ത് ഏറ്റവും കൃത്യമായി യുക്തിപൂർണമായത് എന്നുള്ളതാണ് യുക്തിക്ക് നിരക്കുന്ന ഒരേ ഒരു വിശ്വാസം ഏകദൈവ വിശ്വാസമാണ് മറ്റെല്ലാ വിശ്വാസങ്ങളും യുക്തിരഹിതമാണ് അയുക്തികമാണ് എന്ന് വളരെ കൃത്യമായിട്ട് പറയാൻ കഴിയും കാരണം അതിലേക്കാണ് അള്ളാഹു നമ്മളെ വിളിക്കുന്നത് മാത്രമല്ല ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ സാധാരണഗതിയിൽ മതങ്ങളെ സംബന്ധിച്ച് പറയുക അതൊരു വിശ്വാസമാണ് അന്ധവിശ്വാസം എന്ന് പറയും അന്ധം എന്ന് പറഞ്ഞാൽ കാണാത്തത് അല്ലേ കണ്ണടക്കാൻ പറയുന്നത് കാഴ്ചയില്ലാത്തത് വിശുദ്ധ കുർആൻ നിരന്തരം ചെയ്യുന്നത് എന്താണെന്നറിയോ മനുഷ്യരെ ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കുകയാണ് അവനെ ആലോചിക്കുവാൻ പ്രേരിപ്പിക്കുന്നു നിരീക്ഷണ പഠനങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നു എത്രയോ ആയത്തുകൾ ഈ സൂറത്തിൽ തന്നെ ഇനിയും വരുന്നുണ്ട് എത്രയോ ആയത്തുകൾ ആ നേർത്താൻ സൂചിപ്പിച്ചതുപോലെ ധാരാളം ആയത്തുകൾ നമ്മുടെ കണ്ണ് തുറക്കാനാണ് ആവശ്യപ്പെടുന്നത് കണ്ണു തുറന്ന് കാണാൻ അവയൊക്കെയും ഏകദൈവത്വത്തിൻ്റെ ദൃഷ്ടാന്തങ്ങൾ ഏകദൈവത്വം എന്ന് പറയുന്ന ഏകദൈവ വിശ്വാസം എന്ന് പറയുന്ന അതിനെ അരക്കിട്ടുറപ്പിക്കുന്ന കാര്യങ്ങളാണ് അതിലേക്കാണ് നമ്മൾ ശ്രദ്ധ ശ്രമിക്കുന്നത് എന്നിട്ട് പറയുന്നു ൂന ഫിം ഇപ്പറഞ്ഞതൊക്കെ അതല്ല പറയാത്തതും ഇതെല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പാണ് ഇതെല്ലാം മാതാ ഹലഖല്ലിന്ദൂനി ഫ അറൂനി മാതാ ഹലഖല്ല മിന്ദൂനി ഇനി ഫ അറൂനി എന്ന് പറഞ്ഞാൽ എന്നെ നിങ്ങളൊന്ന് കാണിച്ചു തരൂ അല്ലേ റ ആ എന്നു പറഞ്ഞാൽ കണ്ടു അറാ കാണിച്ചു അറൂനീ നിങ്ങൾ എനിക്ക് കാണിച്ചു തരിക ഫ അറൂനീ അതിനാൽ നിങ്ങൾ എനിക്ക് കാണിച്ചിരിക്കുക കാണിച്ചു തരിക ഫ അറൂനീ മാതാ ഹലഖന മിന്ദൂനി ഹി അള്ളാഹുവിനെ കൂടാതെയുള്ള ആളുകളുണ്ടല്ലോ നിങ്ങളൊക്കെ പലതിനും വേണ്ടിയിട്ട് പൂജ നടത്തുന്ന നിങ്ങൾ പല കാര്യങ്ങൾക്കും വേണ്ടി സഹായം അഭ്യർത്ഥിക്കുന്ന നിങ്ങൾ വല്ലാതെ ഭക്തിയാദരപൂർവ്വം വണങ്ങിക്കൊണ്ടിരിക്കുന്ന അള്ളാഹു അല്ലാത്ത കുറേ ഉണ്ടല്ലോ അവയൊക്കെ സൃഷ്ടിച്ച കാര്യം ഒന്ന് കാണിച്ചു തരൂ ഫ ബലി ഫൂനിബീ ആ ചോദ്യം എന്താണെന്നറിയും വളരെ കൃത്യമായ അതാണ് കൂടിയ ഖുർആൻ അവതരിപ്പിക്കുന്നത് യുക്തിവിരുദ്ധമായത് ഒന്നും പറയുന്നില്ല ഈ ഭൂമുഖത്തുള്ള ഈ പ്രപഞ്ചത്തിലുള്ള ഈ പ്രപഞ്ചത്തിലുള്ള സകലതും അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് ഹാദാ ഹൽഖുല്ല ഇത് എവിടെയെങ്കിലും ഒന്ന് ഒരു പുൽക്കൊടിയെങ്കിലും ഒരു ചെറിയ ജീവിയെ എങ്കിലും ഏതെങ്കിലും ഒരു ഗ്രഹത്തെയെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ പൂജിച്ചുകൊണ്ടിരിക്കുന്ന ദൈവേദരന്മാർ അല്ലെങ്കിൽ ഈ ഏകദൈവത്വത്തിൽ നിങ്ങൾ പങ്കുചേർത്തു കൊണ്ടിരിക്കുന്ന മറ്റ് ശക്തികൾ ഏതെങ്കിലും ഒന്ന് സൃഷ്ടിച്ചതായിട്ട് നിങ്ങളെനിക്ക് കാണിച്ചു തരൂ എന്നുള്ള വെല്ലുവിളിയാണ് എന്നിട്ട് അവസാനം ആ ആയത്ത് അവസാനിപ്പിക്കുന്നത് ഫ റൂനി മാതാ ഹലക്കല്ലദീ മിൻ ധൂനി ബലി ലാലിമൂന ഫി മുബീൻ പക്ഷേ അക്രമികൾ ലാലിമൂന ഫി മുബീൻ വ്യക്തമായ വഴികേടിലാണ് ദുർമാർഗത്തിലാണ് എന്ന് പറയുന്നു ആരേ ലാലിമ് അക്രമി എങ്ങനെ ആരാ അക്രമി ഇവിടെ അക്രമി എന്ന് പറഞ്ഞാൽ ഏകദൈവത്തെ വിട്ടുകൊണ്ട് ബഹുദൈവ സങ്കല്പങ്ങൾ തുട നടത്തുന്ന ആൾ ലാലിമാണ് ഏകനായ സൃഷ്ടാവിനെ തള്ളിപ്പറയുന്നവൻ ലാലിമാണ് ഈ ലാലിമുകളൊക്കെ ഉണ്ടല്ലോ അക്രമികൾ എന്ന് പറഞ്ഞാൽ സ്വന്തം സൃഷ്ടിപ്പിനെ പോലും സ്വന്തം ശരീരത്തെ ജീവൻ നൽകി ഇങ്ങനെ വളർത്തി പോറ്റി വളർത്തി കൊണ്ടിരിക്കുന്ന സം സംസാര ശേഷി നൽകിയ കാഴ്ച ശക്തി നൽകിയ എല്ലാ കഴിവുകളും നൽകിയ സൃഷ്ടാവിനെ പോലും അറിയാത്ത ഒരുത്തനെ ആ സൃഷ്ടാവിനെ അംഗീകരിക്കാ കൂട്ടാക്കാത്ത ഒരുത്തനെ ലാലിം നല്ലാതെ മറ്റെന്ത് വിളിക്കാനാണ് ലാലിമൂന ശ്രീ ലലാലി മുബീൻ പക്ഷേ ബലി ലാലിമൂന ഈ ലാലിമുകൾ ഈ അക്രമികൾ ശ്രീ ലലാലി മുബീൻ വളരെ വ്യക്തമായ വഴികേടിൽ ദുർമാർഗത്തിൽ തന്നെയാണ് അവരാണ് പിഴച്ചാളുകൾ അവരാണ് യുക്തിയില്ലാത്ത ആളുകൾ അവരാണ് ബുദ്ധിവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് യുക്തിവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് അവരാണ് എന്നാണ് പറയുന്നത് ഈ രണ്ട് ആയത്തുകളിൽ നമ്മുടെയൊക്കെ ശ്രദ്ധ ധാരാളം ക്ഷണിക്കുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആൻ ദീനുൽ ഇസ്ലാം അത് തീർത്തും പടച്ചിറബിൽ ഏറ്റവും ഉത്തമമായ വിശ്വാസമാർഗ്ഗമാണ് വെറുതെ പറയല്ലത് അത് ഈ പ്രപഞ്ചഘടനയോട് ഏറ്റവും യോജിച്ച് നിൽക്കുന്ന ഒന്നാണ് ഒരു മനുഷ്യന് അവൻ്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഒരു ദർശനം കണ്ടെത്താൻ അംഗീകരിക്കുവാൻ കഴിയുമെങ്കിൽ അത് ഇസ്ലാമാണ് എന്ന് പറയുകയാണ് മാത്രമല്ല വൈജ്ഞാനിക രംഗത്ത് ഒരു മനുഷ്യനെ ചിന്തിപ്പിക്കുന്ന പഠിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഇത്ര വൃത്തിയുള്ള ഇത്ര കാര്യപ്പെട്ട ഒരു ഗ്രന്ഥം വേറെ കാണിച്ചു തരാൻ കഴിയില്ല സാധാരണഗതിയിൽ മനുഷ്യർ റിനൈസൻസ് നവോത്ഥാനം എന്നതിനെ സംബന്ധിച്ച് പറയാറുണ്ട് നവോത്ഥാനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം ഇൻക്വിസിറ്റീവ് മൈൻഡ് അല്ലെങ്കിൽ ജിജ്ഞാസ് ജിജ്ഞാസ അല്ലെങ്കിൽ അന്വേഷണ തൃഷ്ണ എന്നൊക്കെയാണ് ഈ അന്വേഷണ തൃഷ്ണയുടെ അതിൻ്റെ കൃത്യമായ തിരികൊളുത്തുന്നത് ഇസ്ലാമാണ് ഖുര്ആൻ പറയാണ് നിങ്ങൾ പഠിക്കണം നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾ കാണുന്നില്ലേ നോക്കുന്നില്ലേ എന്ന് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ വിശുദ്ധ ഖുർആാൻ്റെ ഈ ആഹ്വാനം ചെവിക്കൊണ്ടുകൊണ്ട് നമ്മൾ മുന്നേറേണ്ടതുണ്ട് നമ്മുടെ പൂർവികരായ ആളുകൾ ഇതിൻ്റെ ഒന്നാം തലമുറ ശാസ്ത്ര ശാസ്ത്രരംഗത്ത് ഇപ്പറഞ്ഞ മേഖലകളിലൊക്കെ അന്വേഷണം നടത്തിയിട്ട് വമ്പിച്ച കഴിവുകൾ തെളിയിച്ച വമ്പിച്ച കണ്ടുപിടുത്തങ്ങൾ നടത്തിയ മഹാപണ്ഡിതന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട് അവരിൽ നിന്ന് കടമെടുത്തുകൊണ്ടാണ് ഒരു പക്ഷേ യൂറോപ്യന്മാർ പോലും നവോത്ഥാനം എന്ന് പേരിട്ടുകൊണ്ട് പിന്നീട് വിളിച്ച പത്ത് പതിനാലാം നൂറ്റാ പ ഏഴ് നൂറ്റാണ്ടുകൾക്ക് ശേഷം പതിനാലാം നൂറ്റാണ്ടിൽ അവർ കൊണ്ടുവന്ന നവോത്ഥാനം പോലും നടന്നത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം തിരിച്ചു പോകണം വിശുദ്ധ ഖുർആാൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് ഈ പ്രാപഞ്ചികമായ യാഥാർത്ഥ്യങ്ങളെ സംബന്ധിച്ച് കൂടുതൽ നിരീക്ഷിക്കുവാനും പഠിക്കുവാനും നമ്മൾ സന്നദ്ധരാവണം അങ്ങനെ നമ്മുടെ വിശ്വാസം വർദ്ധിക്കും അള്ളാഹു സുബാനു തല എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ വ ആഹിർ അനിൽ അറബു ആലമീൻ അസ്സലാ വാല്ക്കും വരഹമുല്ലാഹി വാത്തു